ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കമൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഏതറിനെ കുറിച്ച് വീഡിയോ ചെയ്തതിൽ ഒരു കമൻറ്റ് വന്നിരുന്നു, ജോ ഈ ബൈക്കിനെ കുറിച്ച് റിവ്യൂ ചെയ്യുമെന്നുള്ളത്. അദ്വൈതസ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് അത് കമൻറ്റ് ചെയ്തിരുന്നത്. പുള്ളി ചോദിച്ചതല്ലേ, അപ്പോൾ പുള്ളിക്ക് വേണ്ടി അതൊന്ന് ഓടിച്ചു നോക്കി എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് പുള്ളിനെ അറിയിക്കാന്നുള്ളത്. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് തൃശ്ശൂർക്ക് പോയതാണ്. ഷോറൂമിൽ പോയി വണ്ടിയൊക്കെ കണ്ടു, വണ്ടിയൊന്ന് ചെറുതായിട്ട് ഓടിച്ചു നോക്കി. അത് വണ്ടി രണ്ട് സീറ്റിൽ രണ്ടുപേർ ഇരിക്കാൻ പറ്റും നമുക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് ശരിക്കും ഒരാൾക്ക് കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വണ്ടിയുമേ ഇരുന്നിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ചൊരു സ്ഥലത്ത് വണ്ടിയിൽ രണ്ട് വണ്ടി അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ രണ്ട് വണ്ടിയിലും ചെറുതായിട്ട് എയർ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് ഒന്നും ഓടിക്കാനൊന്നും പറ്റിയില്ല. എന്നാലും ഓടിച്ച ചെറിയൊരു ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടുണ്ടാണ് ഈ അഭിപ്രായം പറയണത്. പിന്നെ ഇത് തീർച്ചയായിട്ടും എൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഓടിച്ചു നോക്കാണ്ട് എൻ്റെ അഭിപ്രായത്തിനെ മാത്രം കണക്കിലെടുക്കരുത്. ഈ ബൈക്കിൻ്റെ മുകളിലിരുന്നിട്ട് ഞങ്ങൾ ഓടിക്കുന്ന വീഡിയോ ഇല്ല കേട്ടതിൽ, കാരണം രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ജോയ് ഈ ബൈക്കിന് രണ്ട് വേർഷൻസ് ഉണ്ട്. ഒരെണ്ണം ഈ മോൺസ്റ്റർ എന്ന് പറഞ്ഞിട്ടും ഒരെണ്ണം മോൺസ്റ്റർ എന്ന് പറഞ്ഞിട്ടും. അതിൽ മോൺസ്റ്റർ എന്ന് പറഞ്ഞ വേർഷനാണ് നമ്മൾ ഓടിച്ചു നോക്കിയത്. മോൺസ്റ്റർ എന്ന് പറഞ്ഞ വേർഷൻ ശരിക്കും എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ഹോണ്ട ഗ്രൂമിൻ്റെ ഡിസൈനിലുള്ളതാണ്. പക്ഷേ ഈ മോൺസ്റ്റർ എന്ന് പറയുന്നത് ശരിക്കും ഡുക്കാട്ടി മോൺസ്റ്ററിൻ്റെ ഡിസൈനിലുള്ളതാണ്. അതാണ് മെയിനായിട്ടുള്ളൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത്. അത് തന്നെയല്ല, ഈ മോൺസ്റ്റർ ഇതിനേക്കാളും കുറച്ചും കൂടി പവർഫുള്ളാണ്. നമ്മൾ ഇതിൽ ഓടിച്ചു നോക്കിയതും നമ്മളിപ്പോൾ പറയാൻ പോകുന്ന അഭിപ്രായങ്ങളും ജോയ് ഈ ബൈക്കിൻ്റെ മോൺസ്റ്റർ എന്ന് പറഞ്ഞ ബൈക്കിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ മേന്മകൾ എന്ന് പറയുമ്പോൾ, അതായത് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ, അതിൽ ഫസ്റ്റ് പറയുന്നത് ഡിസൈനാണ്. കാരണം ഇത് കാഴ്ചയിൽ ഒരു ബൈക്കായിട്ടാണ് തോന്നുന്നത്, ഒരു ചെറിയ ബൈക്ക്. പലരും പറഞ്ഞ പോലെ ഈ ഡിസൈൻ ശരിക്കും കുറേ റിവ്യൂവിൽ പറയണ കേട്ടു ഹോണ്ട നാവിയുടെ ഡിസൈനാണ്. ശരിക്കും ഹോണ്ട നാവിയുടെ ഡിസൈൻ അല്ല ഇത്. ശരിക്കും ഹോണ്ടയുടെ ഗ്രൂം എന്ന് പറഞ്ഞിട്ടൊരു ബൈക്കുണ്ട്, നമ്മുടെ ഹീറോ ഗ്ലാമറൊക്കെ അറിയില്ലേ, ഇതിൻ്റെ സെയിം എഞ്ചിൻ, അതായത് ഒരു 125 cc എഞ്ചിൻ വെച്ചിട്ടുള്ള ഗിയറുള്ള ഒരു വണ്ടിയാണ് ഹോണ്ട ഗ്രൂം. ഈ ഹോണ്ട ഗ്രൂമിൻ്റെ ഡിസൈനാണ് ശരിക്കും ഇവരിതിൽ എടുത്തിരിക്കുന്നത്. ഹോണ്ട ഗ്രൂമിൻ്റെ ഡിസൈനാണ് ശരിക്കും ഹോണ്ട നാവി ഫോളോ ചെയ്യുന്നത്, അത് തന്നെയാണ് ഇതും ഫോളോ ചെയ്യുന്നത്. പിന്നെ വല്ലാതെ ഒരു ചെറിയ ബൈക്കാണെന്ന് പറയാൻ പറ്റില്ല. ഇത് ഒരു നോർമൽ സാധാരണ ബൈക്ക് വെച്ച് നോക്കുമ്പോൾ ചെറുതാണെന്നേ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം വല്ലാണ്ടൊരു കുട്ടി ഒരു ഫങ്കി ബൈക്കല്ല അത്. രണ്ടാമത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വീതി കൂടി ടയറുകളാണ്. സാധാരണ നാവിയുടെ പോലത്തെ ടയറുകളല്ല, ഇതിൻ്റെ ടയർ നല്ല വീതിയുണ്ട്. പിന്നെ ഒരു സെമി ഓഫ് റോഡ് ടൈപ്പ് ടയറാണ്, അതുകൊണ്ട് കുറച്ച് ഗ്രാവലുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോകാനായിട്ട് വളരെ എളുപ്പമാണ്. നല്ല വീതിയുണ്ട്, ഫ്രണ്ട് ടയറായാലും ബാക്ക് ടയറായാലും അത്യാവശ്യം നല്ല വീതിയുള്ള ടയറുകളാണ്. അത് ഇതിൻ്റെ വേറൊരു ഗുണമാണ്. അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക് ബ്രേക്കാണ്. അപ്പോൾ ഡിസ്ക് ബ്രേക്ക് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ബ്രേക്ക് ഫീൽ ഉണ്ട്. റിമൂവബിൾ ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ ഇതിൽ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി ഊരിയെടുത്ത് പുറത്ത് കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യാം. നമുക്ക് ഒരു സ്പെയർ ബാറ്ററി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബാറ്ററി നമുക്ക് വീട്ടിൽ വെച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊണ്ടുവച്ച് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം. അതേസമയത്ത് നമ്മൾ വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള സ്പെയർ ബാറ്ററി ചാർജിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തടസ്സങ്ങളില്ലാണ്ട് ഇത് ഉപയോഗിക്കാൻ വരും. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് കളർ ഞങ്ങളവിടെ കണ്ടു, പറഞ്ഞ ബ്ലാക്കും പറഞ്ഞ റെഡും ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് റെഡാണ്, നല്ല സ്ട്രൈക്കിംഗ് ആയിട്ടൊരു കളർ ഉള്ള ഒരു കളറായിരുന്നു അത്. ഇത്രയാണ് ഞാൻ ഇതിൻ്റെ ഒരു മേന്മകളായിട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ പോരായ്മകളായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലുപയോഗിച്ചിരിക്കുന്ന സ്റ്റിക്കറുകൾ കുറച്ചും കൂടി ഒരു ശ്രദ്ധ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഒരു കുഞ്ഞുകുട്ടിയുടെ കളിപ്പാട്ടത്ത് നമുക്ക് കാണുന്ന പോലത്തെ സ്റ്റിക്കറാണ് അതിന് ഒട്ടിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ്. ഇതിൻ്റെ ബാറ്ററി ഈ ഒരു വണ്ടിക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തതല്ല. ഇതൊരു സ്ക്വയർ ബാറ്ററിയാണ്, അത് വെക്കാനായിട്ടൊരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ആ കമ്പാർട്ട്മെൻറ്റ് ഒരു എഞ്ചിൻ്റെ പോലെയുള്ളൊരു പുറമേ നിന്ന് നോക്കിയ ഒരു എഞ്ചിനാണെന്ന് തോന്നുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നുള്ളൂ. അതത്ര നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയില്ല. ക്വാളിറ്റി അതാണ് വീണ്ടും പറയാനുള്ളൊരു കാരണം. പല സ്ഥലത്തും ക്വാളിറ്റിയുടെ പോരായ്മ എനിക്ക് തോന്നി. ഇനിയിപ്പോൾ ഏതറായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതറിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 179,000 രൂപയാണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 98 രൂപയാണ്. അപ്പോൾ ഇത്രയും വിലയുടെ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിലൊരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ഇതിൻ്റെ പുറത്ത് നടത്താൻ പറ്റില്ല. ഇതിൻ്റെ ഫ്രണ്ടിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു അത്, അപ്സൈഡ് ഡൗൺ ഫോർക്സ് ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രണ്ടിൽ. ഞാൻ ഇതുവരെ അതുപോലൊരു ചെറിയ സ്കൂട്ടറിനും അതുപോലെ USD ഫോർക്സ് യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷേ ആ ഫോർക്ക് ഒരു നിലവാരം കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നി. ഡിസ്ക് ബ്രേക്കിൻ്റെ കാര്യത്തിലും അതിൽ അതിൻ്റെ മൊത്തം പാർട്സിൽ ഒരു ക്വാളിറ്റി കുറവുണ്ട്. ഈ ബൈക്ക് നിങ്ങൾ എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള
ആർക്കെങ്കിലും, അതായത് വയസ്സായ ആർക്കെങ്കിലും യൂസ് ചെയ്യാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ രണ്ട് സീറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരാളിരുന്ന് കഴിഞ്ഞാൽ ബാക്കിൽ ഒരാൾക്ക് ഇരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പില്ലണി ഇരിക്കാനുള്ളൊരു ഫുട് പെഗ് ഉണ്ട്, പക്ഷെ അത് മുഴുവൻ കാല് വെക്കാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. കാരണം വളരെ ചെറിയ ഡിസ്റ്റൻസിൽ ഇരുന്നിട്ട് എന്താ പറയുക, ബാക്കിലൊരു കുട്ടിക്കാണെന്ന് വെച്ചാൽ, ഒരു കൊച്ചു കുട്ടിക്കാണ് ബാക്കിൽ ഇരുത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഏതർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് അല്ല ഇതിൻ്റെ. ചെറിയൊരു സാധാരണ ഇലക്ട്രിക് ബൈക്കിൻ്റെ ഒരു കുത്തലുണ്ടല്ലോ, നമ്മൾ എടുക്കുമ്പോൾ തന്നെ, കൈ കൊടുക്കുമ്പോൾ തന്നെ ഉള്ള ഒരു ചാട്ടുണ്ട്, ആ ഒരു ചാട്ടം ഇതിനും ഉണ്ട്. ഇതിൻ്റെ മോട്ടോർ ഹബ് മൗണ്ടഡാണ്, ബാക്കിലെ വീലിൻ്റെ ഹബിലാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് റഫായിട്ടുള്ള റോട്ടികൾ ഇത് ഓടിച്ചു കഴിഞ്ഞാൽ ആ ആഘാതങ്ങൾ ഡയറക്റ്റായിട്ട് ടയറിലേക്ക് എത്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നുള്ളൊരു ചെറിയ സംശയം എനിക്കില്ലാതില്ല. കാണാൻ നല്ലൊരു വണ്ടിയാണ്, കുഴപ്പമില്ല, വില റീസണബിൾ ആണ്, റിമൂവബിൾ ബാറ്ററി ആണ്, ഇന്ത്യൻ മേഡാണെന്ന് പറയുന്നു, അപ്പോൾ സാധനങ്ങൾ കിട്ടാനായിട്ട് പ്രയാസം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വാങ്ങാവുന്ന ഒരു വണ്ടിയാണ്. മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, രണ്ട് പേർക്ക് പോകാനായിട്ടുള്ളൊരു വണ്ടിയല്ലത്, ഒരാൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ളൊരു വണ്ടിയായിരിക്കും ഇത്. ഇതിൻ്റെ രണ്ട് പേർക്ക് വേണ പോകാനുള്ള ഒരു വണ്ടി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ തന്നെ വേറെ സ്കൂട്ടറുകളുണ്ട്, ഇലക്ട്രിക് സ്കൂട്ടറുകളുണ്ട്, നല്ല ഇലക്ട്രിക് സ്കൂട്ടറുകളാണ്, അതേതെങ്കിലും നോക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അല്ല നിങ്ങൾക്കിതിൽ എന്തെങ്കിലും എതിരഭിപ്രായങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്ത് അറിയിക്കുക, എന്നാലേ എനിക്കും അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് വീഡിയോ, അപ്പോൾ താങ്ക്സ്, ബൈ, വീണ്ടും കാണാം.